ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ഇറ്റലിയിൽ കോവിഡ് 19 ബാധിച്ച ബിഷപ്പ് മരണമടഞ്ഞു. കോവിഡ് 19 രോഗം ബാധിച്ച ഇത്യോപ്യയിലെ മിഷണറി പ്രദേശത്തിന്റെ ഉത്തരവാദിത്വമുണ്ടായിരുന്ന സലേഷ്യൻ സഭാംഗമായ ബിഷപ്പ് ആഞ്ചലോ മോറിഷി മരണമടഞ്ഞു. കോവിഡ് 19 ബാധിച്ച് മരണമടയുന്ന ആദ്യ ബിഷപ്പാണ് അദ്ദേഹം. ഇറ്റാലിയൻ നഗരമായ ലംബാർഡിയയിലെ ബ്രസീയയിൽ വച്ചാണ് അദ്ദേഹം ദിവംഗതനായതെന്ന് കാത്തലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഭാരതം ഉൾപ്പെടെ 24 രാജ്യങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് ഫാത്തിമ ബിഷപ്പ്. മഹാമാരിയായ കൊറോണയിൽ നിന്ന് വിടുതൽ യാചിച്ച ഈശോയുടെ തിരുഹൃദയത്തിനും ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിനും ഇന്ത്യ ഉൾപ്പെടെ 24 രാജ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഫാത്തിമ രൂപത ബിഷപ്പ് കർദിനാൾ അന്റോണിയോ മാൾട്ടോ മംഗളവാർത്താ തിരുനാൾ ദിനത്തിൽ പോർച്ചുഗലിനൊപ്പമാണ് അതത് രാജ്യങ്ങളിലെ മെത്രാൻ സമിതിയുടെ അഭ്യർത്ഥന പ്രകാരം ഫാത്തിമ ബിഷപ്പ് രാജ്യങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് ഫാത്തിമ നാഥയ്ക്കും സമർപ്പിച്ചത്. ചരിത്രം ആവർത്തിക്കുന്നു. റോമിനെ മഹാമാരിയിൽ നിന്നും രക്ഷിച്ച അത്ഭുത കുരിശുരൂപം വത്തിക്കാൻ സ്ക്വയറിൽ. 16 നൂറ്റാണ്ടിൽ പടർന്നു പിടിച്ച മഹാമാരിയിൽ നിന്നും റോമിനെ രക്ഷിച്ച അത്ഭുത കുരിശുരൂപം സാൻ മാർസെല്ലോ അൽ കോർസോ ദേവാലയത്തിലെ അൾത്താറിൽ നിന്ന് സെന്റ് പീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി. ഈ കുരിശുരൂപത്തിന്റെ സാന്നിധ്യത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഓൾബി എത് ഓൾബി സന്ദേശം നൽകിയത്. ഇത് ഈശോയുമായുള്ള സൗഹൃദം വളർത്തിയെടുക്കാനുള്ള അവസരം. വൈദികരോട് മാർ ജോസഫ് പെരുന്തോട്ടം. ദേവാലയങ്ങളിൽ ഏകരായി ഇടവക ജനത്തിനായി പ്രാർത്ഥിക്കുന്ന തന്റെ വൈദികർക്ക് സന്ദേശവുമായി ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. ജനങ്ങളോടൊപ്പമായിരിക്കുന്ന വൈദികർ ജനങ്ങളിൽ നിന്നും അകന്ന് ഒറ്റയ്ക്ക് ഇടവകകളായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈശോയുമായുള്ള സൗഹൃദം വളർത്തിയെടുക്കുവാൻ നല്ലൊരു അവസരമാണെന്ന് ആർച്ച് ബിഷപ്പ് വീഡിയോ സന്ദേശത്തിലൂടെ ഓർമ്മിപ്പിച്ചു. യേശുക്രിസ്തുവിൽ കൊറോണയ്ക്ക് നിലനിൽപ്പില്ല, ദേവാലയങ്ങൾ അടച്ചുപൂട്ടില്ല. ടാൻസാനിയൻ പ്രസിഡന്റ്. യേശുക്രിസ്തുവിന്റെ തിരുശരീരത്തിൽ കൊറോണ വൈറസിന് നിലനിൽപ്പില്ലെന്നും അതിനാൽ രാജ്യത്തെ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടില്ലെന്നും ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയുടെ പ്രസിഡന്റ് ജോൺ മാക്ഫുലി. കൊറോണ വൈറസിനെ തിന്മ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം യഥാർത്ഥ സൗഖ്യം നൽകുവാൻ കഴിവുള്ള സ്ഥലങ്ങൾ ദേവാലയങ്ങളാണെന്നും പറഞ്ഞു. 1000-ലധികം ക്രിസ്ത്യൻ ആശുപത്രികൾ വിട്ടുതരാൻ തയ്യാർ. നരേന്ദ്രമോദിക്ക് ക്രൈസ്തവ നേതൃത്വത്തിന്റെ കത്ത്. കോവിഡ്-19 രാജ്യം ഒറ്റക്കെട്ടായി നേരിടുന്ന സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ക്രൈസ്തവ ആതുരാലയങ്ങൾ വിട്ടുനൽകാൻ സന്നദ്ധത അറിയിച്ചും ക്രിസ്ത്യൻ കോലിഷൻ ഫോർ ഹെൽത്ത് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. 60,000-ഓളം ബെഡുകളുള്ള 1000-ലധികം ആശുപത്രികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിട്ടുതരാനുള്ള സന്നദ്ധതയാണ് സംഘടനാ കത്തിലൂടെ അറിയിച്ചത്. ഇത്തവണത്തെ വിശുദ്ധവാരം എങ്ങനെ? വത്തിക്കാൻ ആരാധനാ തിരുസംഘം ഡിക്രി പുറപ്പെടുവിച്ചു. ആഗോളതലത്തിൽ കൊറോണ വൈറസ് ബാധ മൂലം അടിയന്തരമായ സാഹചര്യങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് വിശുദ്ധവാര ആരാധനാക്രമത്തിൽ മാറ്റം വരുത്തുകയാണെന്ന് വത്തിക്കാൻ ആരാധനാക്രമ കാര്യങ്ങൾക്കായുള്ള തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ റോബർട്ട് സാഴ. ഇത് സംബന്ധിച്ച പ്രത്യേക ഡിക്രി തിരുസംഘം പുറത്തുവിട്ടു. കൊറോണ വൈറസ് ബാധയുള്ള രാജ്യങ്ങളിലെ സർക്കാരിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും ജനരഹിതമായിരിക്കണമെന്നും നിർദ്ദേശത്തിന്റെ ആമുഖത്തിൽ തന്നെ വിവരിക്കുന്നു. ഉചിതമായ സ്ഥലങ്ങളിൽ ജനങ്ങളില്ലാതെ മെത്രാന്മാരും വൈദികരും തിരുക്കർമ്മങ്ങൾ നടത്തിയാൽ മതിയാകും. സഹകാർമ്മികരെ കഴിവതും ഒഴിവാക്കുകയും സമ്പർക്കത്തിന് ഇടനൽകിയേക്കാവുന്ന സമാധാനാശംസയ്ക്കുള്ള ആഹ്വാനം വിട്ടുകളയേണ്ടതുമാണ്. ക്രിസ്തീയ വിശ്വാസാചരണങ്ങൾ, പ്രത്യേകിച്ച് ദിവ്യബലിയുടെ ആഘോഷം സാമൂഹികമാണെങ്കിലും അടിയന്തര സാഹചര്യം മാനിച്ച് നാം ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇറ്റലിയിലെ ദേവാലയത്തിന് മുകളിൽ അപൂർവ ജീവി. നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. പക്ഷിയെ പോലുള്ള ഒരു ജീവി ഇറ്റലിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന തലക്കെട്ടോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. പള്ളിയുടെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിന്റെ ജനാലയിൽ നിന്ന് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതെന്ന് തോന്നിക്കുന്നതാണ് വീഡിയോ. ഭീമാകാരമായ ചിറകുകളാണ് ജീവിക്കുള്ളത്. കോവിഡ് പടരുന്ന പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ ഈ വീഡിയോ വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. എന്നാൽ നിക്കരാഗ്വയിലെ JJPD എന്ന ഗ്രാഫിക് ഡിസൈനിംഗ് സ്ഥാപനം കമ്പ്യൂട്ടറിൽ സ്പെഷ്യൽ എഫക്ട്സ് ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണ് ഈ വീഡിയോ. അതുകൊണ്ട് പ്രായം കുറഞ്ഞവർ പ്രായം കൂടിയവരെ ബഹുമാനിക്കണം. പ്രായം കൂടിയവർ പ്രായം കുറഞ്ഞവരെ സ്നേഹിക്കുകയും വേണം. നോർസിയായിലെ വിശുദ്ധ ബെനഡിക്ട്. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.